ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ സനൂഫ്. ഗുജറാത്തിലെ മുന്ദ്ര പോർട്ടിൽ ഏകദേശം 2.7 ബില്യൺ US ഡോളർ, ഇന്ത്യൻ റുപ്പിയിൽ 20,000 കോടി രൂപ വില വരുന്ന 3,000 കിലോഗ്രാമോളം തൂക്കമുള്ള ഹെറോയിൻ പിടികൂടിയിരുന്നു. ഇത് ജസ്റ്റ് ഒരു കള്ളക്കറുത്ത് സംഘത്തിന്റെ വാർത്തയായിട്ട് നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. കാരണം ഇതിന് പിറകിലുള്ള പലതരം ഇന്റർനാഷണൽ പൊളിറ്റിക്സ് നമുക്ക് വിശദമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താണ് ഈ ഒരു കള്ളക്കടത്തിന് പിറകിലുള്ള ഇന്റർനാഷണൽ പൊളിറ്റിക്സ്? ലോകത്തെ ഇതുവരെ പിടിച്ചതിൽ ഏറ്റവും വലിയ, വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള ഒരു നാർക്കോട്ടിക് ഡ്രഗ് ട്രാഫിക്കിംഗ് ആണ് ഇതെന്നാണ് ഇന്ന് വാർത്തകൾ പുറത്തു വരുന്നത്. സോ ഈ ഒരു വാർത്തയ്ക്ക് പിറകിലുള്ള സത്യാവസ്ഥയെ പറ്റി നമുക്ക് കുറച്ചധികം കാര്യങ്ങൾ വഴി വിശദമായിട്ട് മനസ്സിലാക്കാം. അതോടൊപ്പം തന്നെ ചൈനയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധത്തിൽ വന്നിരിക്കുന്ന ഭിന്നതയെ പറ്റിയിട്ടും ഈ ഒരു വീഡിയോയില് നമുക്ക് വിശദമായി സംസാരിക്കാം. എന്റെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും ഈ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ത്യൻ മാർക്കറ്റിലെ വിൽപ്പനയ്ക്കായി കൊണ്ടുവന്നിരിക്കുന്ന 3,000 കിലോഗ്രാം ഹെറോയിൻ ആണ് ഇന്ന് പിടികൂടിയത്. ഈ ഹെറോയിൻ പിടികൂടിയത് ഇന്ന് വളരെയധികം സെൻസിറ്റീവ് ആയിട്ടുള്ള വാർത്തയായിട്ട് ഇന്റർനാഷണൽ മീഡിയ ഒക്കെ കവർ ചെയ്യുന്നുണ്ട്. കാരണം ഇന്ത്യ ഡ്രഗ് ട്രാഫിക്കിങ്ങിന്റെ ഒരു പ്രധാനപ്പെട്ട ഹബ്ബായി മാറുന്നുവെന്ന് ഒരു മോശം പേര് ഇതിനോടകം ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയിൽ കൊണ്ടുവരുവാനായിട്ട് പലതരത്തിലുള്ള പ്രചാരണങ്ങൾ നടക്കുന്നുണ്ട്. സോ ഈ പ്രചാരണങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് നമുക്ക് കുറച്ചധികം കാര്യങ്ങൾ ഡിബഗ് ചെയ്യേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. കാരണം ഒന്നാമത്തെ ഒരു കാര്യം, ഈ ഒരു ഡ്രഗ് എവിടെ നിന്നാണ് ഇന്ത്യയിലോട്ട് വന്നത്, അതിന് കൃത്യമായിട്ടുള്ള കാരണങ്ങൾ ഇന്ന് കണ്ടെത്താൻ സാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു ഡ്രഗ് കൊണ്ടുവന്നിരിക്കുന്ന കണ്ടെയ്നർ, ഇത് ഇന്ത്യയിലെ ആന്ധ്രാപ്രദേശിലുള്ള ഒരു കമ്പനിയുടെ പേരിലാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഈ കമ്പനി ഈ ഒരു ഡ്രഗ് കൊണ്ടുവന്നത് ഇതൊരു കല്ലുകളാണെന്ന് പറഞ്ഞിട്ടാണ്, ടോക്ക് എന്ന് പറയുന്ന ഒരു കല്ലുകളായിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നതെന്നും, പക്ഷേ ഇത് അഫ്ഗാനിസ്ഥാനിൽ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്തതെന്നും, ഫർദറായിട്ട് ഇറാനിലെ ബന്ദർ അബ്ബാസ് പോർട്ടിൽ നിന്നാണ് ഇന്ത്യയിലോട്ട് ഇത് മൂവ് ചെയ്തിപ്പിക്കുന്നതെന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സോ ഇറാനും അഫ്ഗാനിസ്ഥാനും ഇത് തമ്മിലുള്ള ഒരു കണക്ഷൻ നമുക്ക് അറിയേണ്ടതുണ്ട്. കാരണം ഇന്ത്യ മധ്യേഷ്യയിൽ ഒരു ട്രേഡ് കൂടുതൽ ശക്തമാക്കുവാനായിട്ട്, കച്ചവട മാർഗം കൂടുതൽ സുലഭമാക്കുവാനും, മധ്യേഷ്യയിലെ രാജ്യങ്ങളുമായിട്ട് നല്ലൊരു ബന്ധം സ്ഥാപിക്കുവാനായിരുന്നു ഇറാനിൽ തന്നെ ചാബാർ പോർട്ടെല്ലാം ഇന്ത്യ നിർമ്മിച്ചത്. ഈ ഒരു ചാബാർ പോർട്ടിന്റെ പണി നടക്കുന്ന സമയത്തായിരുന്നു അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ അധിനിവേശം വന്നതും ഇന്ത്യക്ക് കുറേയധികം തിരിച്ചടി നേരിടുകയും ചെയ്തത്. ഈ സമയത്ത് അഫ്ഗാനിസ്ഥാനിലെ ഒരു കാര്യം നമ്മൾ വിശദമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം ഈ ഒരു ഡ്രഗ്സ് വന്നിരിക്കുന്നതിന്റെ ഒറിജിൻ, ഇത് എവിടെ നിന്നാണ് വന്നിരിക്കുന്നത് അന്വേഷിച്ച് പോയാൽ അഫ്ഗാനിസ്ഥാനാണെന്ന് കണ്ടെത്തുവാൻ സാധിക്കും. നമ്മുടെ ചാനലില് ഏകദേശം 1 മാസം മുൻപ് താലിബാന് എവിടെ നിന്നാണ് ആയുധവും പണവും ലഭിക്കുന്നു പറഞ്ഞിട്ട് ഒരു വിശദമായിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയില് കൃത്യമായിട്ട് എന്നെ സൂചിപ്പിച്ചൊരു പോയിന്റ് ആയിരുന്നു, താലിബാന് ഏറ്റവും കൂടുതൽ ആയുധം വാങ്ങിക്കാനുള്ള പണം ലഭ്യമാകുന്നത് ഡ്രഗ് ട്രാഫിക്കിങ്ങിലൂടെയാണെന്ന്. ഈ ഡ്രഗ് ട്രാഫിക്കിങ്ങില് ഏറ്റവും പ്രഗത്ഭരായിട്ട് മധ്യേഷ്യയിൽ മാറിയിട്ടുള്ള ഒരു സംഘടനയായിട്ട് ഈ ഒരു താലിബാനെ കാണുവാൻ സാധിക്കും. കാരണം അഫ്ഗാനിസ്ഥാനിലാണ് ഏറ്റവും കൂടുതൽ ഒപ്പിയം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ ഒപ്പിയം പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഇതിനെ, ഈ ഒപ്പിയം എന്ന് പറയുന്ന കൃഷി ചെയ്തുണ്ടാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്, പക്ഷെ അതിനെ ഫർദറായിട്ട് കെമിക്കലി അതിനെ ചേഞ്ച് ചെയ്തിട്ട് ഹെറോയിൻ പോലത്തെ ഡ്രഗ്സ് ആയിട്ട് മാറ്റുന്നുണ്ട്. എന്നിട്ടാണ് ഇത് പല രാജ്യങ്ങളോട്ടും എക്സ്പോർട്ട് ചെയ്യുന്നത്. സോ ഇങ്ങനെ എക്സ്പോർട്ട് ചെയ്യുന്ന ഡ്രഗ്സ് ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതലായിട്ട് പിടിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചിരിക്കും. സോ ഈ ഒരു വാർത്തയൊക്കെ വരുമ്പോൾ അഫ്ഗാനിസ്ഥാനിലെ സിറ്റുവേഷൻ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണം പിടിച്ചപ്പോൾ ഈ ഒപ്പിയത്തിനെയൊക്കെ ബാൻ ചെയ്യുമെന്നായിരുന്നു അവർ ആദ്യം ഒരു ചെറിയൊരു പ്രഖ്യാപനം നൽകിയത്. പക്ഷേ ഈ ഒരു പ്രഖ്യാപനം നൽകിയ സമയത്ത് തന്നെയാണ് ഇങ്ങനത്തെ വലിയൊരു പാഴ്സൽ പല രാജ്യങ്ങളോട്ടും അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പോകുന്നുണ്ടെന്നുള്ള കാര്യം അറിയുവാൻ സാധിക്കുന്നത്. സോ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാരണമുണ്ട്, അത് മറ്റൊന്നുമല്ല അഫ്ഗാനിസ്ഥാനിലെ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ എന്താണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ താലിബാൻ തന്നെയാണ് ആദ്യം ഭരണത്തിലുണ്ടായ സമയത്ത് ഒപ്പിയത്തിന്റെ മേലെ കനത്തൊരു ബാൻ കൊണ്ടുവന്നിരുന്നു. ഒപ്പിയം പ്രൊഡ്യൂസ് ചെയ്യാൻ പാടില്ല എന്നായിരുന്നു അന്ന് ബാൻ കൊണ്ടുവന്നത്. ഇതേപോലത്തെ ഒരു ബാൻ ആയിരിക്കും ഇപ്പോഴും കൊണ്ടുവരാൻ പോവുകയെന്നായിരുന്നു എല്ലാവരും വിചാരിച്ചത്. പക്ഷേ സഡൻലി താലിബാന്റെ അഡ്മിനിസ്ട്രേഷൻ ഈ ഒരു ബാൻ കൊണ്ടുവന്നില്ല. എന്തുകൊണ്ടാണ് താലിബാന്റെ അഡ്മിനിസ്ട്രേഷൻ ഈ ഒരു ബാൻ കൊണ്ടുവന്നില്ല? ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരം എന്ന് പറയുന്നത് ഇന്ന് അഫ്ഗാനിസ്ഥാൻ ഭരിക്കുന്നത് യഥാർത്ഥ താലിബാനികളല്ല, ഇത് ഹക്കാനി നെറ്റ്വർക്കിന്റെ ശക്തമായ തീവ്രവാദ ആശയം ഉൾക്കൊള്ളുന്ന ആൾക്കാരാണ് അഫ്ഗാനിസ്ഥാനിലെ ഭരണം തുറന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ ആണ് കഴിഞ്ഞ കുറെ വീക്കായിട്ട് അഫ്ഗാനിസ്ഥാനിലെ മാധ്യമങ്ങൾ വഴി പല ആൾക്കാരും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പോയിന്റ്. അത് മറ്റൊന്നുമല്ല മുല്ല ബർദർ എന്ന് പറയുന്ന താലിബാന്റെ ഒരു വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പൊസിഷൻ അലങ്കരിച്ചിരുന്ന ലീഡർ, ആ വ്യക്തിയെ കഴിഞ്ഞ കുറേ ദിവസമായിട്ട് ദുരൂഹ സാഹചര്യത്തിൽ കാണാതായതായിട്ട് വാർത്തകൾ വരുന്നുണ്ട്. പക്ഷേ ഈ വ്യക്തിയെ ഒന്നും കാണാതായിട്ടില്ല എന്നും, എല്ലാവർക്കും നല്ല രീതിയിലുള്ള ഒരു ബന്ധമുണ്ടെന്നും, ഇപ്പോൾ താലിബാൻ തന്നെ ശക്തമായിട്ടാണ് ഭരണത്തിൽ മുന്നോട്ട് പോകുന്നതെന്ന് പറഞ്ഞിട്ട് അവരുടെ പല പ്രചാരണങ്ങളും നടക്കുന്നുണ്ട്. പക്ഷേ ഈ സമയത്ത് തന്നെ മുല്ല ബർദാറിനെ ആക്രമണം ഏറ്റിട്ടുണ്ടെന്നും, കാബുളിൽ വെച്ച് നടന്ന ടോക്കിനിടയിൽ
ഈ അക്കാനെ ടൂർക്കിന്റെ പ്രധാനപ്പെട്ട ലീഡറായിട്ടുള്ള ഹനസ് അക്കാൻ എന്ന് പറയുന്ന വ്യക്തി ഈ മുല്ലാ ബർദാൻ അറ്റാക്ക് ചെയ്തുവെന്നും അതിന്റെ കാരണം ഈ മുല്ലാ ബർദാൻ എന്തുകൊണ്ട് ആക്രമിച്ചെന്ന് ചോദിക്കുകയാണെങ്കിൽ അതിനുള്ള ഉത്തരം കൃത്യമായിട്ട് ഇന്ന് പുറത്തു വരുന്നുണ്ട്. അതായത് മുല്ലാ ബർദാൻ എല്ലാ വിഭാഗങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് അഫ്ഗാനിസ്ഥാനിലുള്ള മൈനോറിറ്റി ആൾക്കാരും ഈ പല പലതരത്തിലുള്ള ട്രൈബൽ ഗ്രൂപ്പ്സിനെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഭരണകൂടം സ്ഥാപിക്കാനായിരുന്നു ആവശ്യപ്പെട്ടത്. പക്ഷെ ഇതിനെ എതിർപ്പറിയിക്കുകയും പഷ്തൂൺ വംശജർ മാത്രമായിരിക്കണം ഈ ഒരു ഭരണകൂടത്തിൽ ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ട് അഫ്ഗാനില് ഈ ഒരു അക്കാൻ നെറ്റ്വർക്ക് ശക്തമായ ഒരു ആവശ്യം ഉന്നയിച്ചു. അങ്ങനെ ഒരു ഇഷ്യൂ ആയിരുന്നു ഇവർക്കിടയിൽ രൂപപ്പെട്ടത്. ഇത് മാത്രമല്ല മുല്ലാ ബർദർ താലിബാന്റെ വൈറ്റ് ആൻഡ് ബ്ലാക്കിലുള്ള ഫ്ലാഗ് ഒരു വശത്തുണ്ടെങ്കിലും മറുവശത്ത് ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന അഫ്ഗാനിസ്ഥാന്റെ ഫ്ലാഗും ഉണ്ടായിരിക്കണമെന്നുള്ള ഒരു ആവശ്യം പ്രകടിപ്പിച്ചു. പക്ഷെ ഇതൊന്നും അംഗീകരിക്കുവാനായിട്ട് ഹക്കാൻ നെറ്റ്വർക്ക് താല്പര്യം പ്രകടിപ്പിച്ചില്ല. സോ അങ്ങനെ താല്പര്യം പ്രകടിപ്പിക്കുക മാത്രമല്ലാതെ മുല്ലാ ബർദാറിനെ ആക്രമിച്ചതായിട്ടും കൂടി ഉണ്ടായിരുന്ന കുറച്ച് ആൾക്കാരെ ഈ ഹക്കാൻ നെറ്റ്വർക്കിന്റെ ബോഡി ഗാർഡ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്ന തീവ്രവാദികൾ അറ്റാക്ക് ചെയ്തതായിട്ടും അങ്ങനെ ഗൺ ഫയറിംഗ് നടന്നതായിട്ടും വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. ഈ മുല്ലാ ബർദാർ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലെന്ന് തന്നെ തോന്നിപ്പിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം മുല്ലാ ബർദാർ ആവശ്യപ്പെട്ട ഒരു പോയിന്റ് ആയിരുന്നു എല്ലാ വിഭാഗങ്ങളെയും ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു ഇൻക്ലൂസീവ് ഗവൺമെന്റ് കൊണ്ടുവരണമെന്ന്. പക്ഷെ ഇന്ന് താലിബാന്റെ സ്പോക്ക് പേഴ്സൺ പറഞ്ഞ കാര്യം ഈ ഒരു ഇൻക്ലൂസീവ് ഗവൺമെന്റ് ഒന്നും ഉണ്ടാകില്ല എന്നും അത് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു രാജ്യവും താലിബാനെ സമീപിക്കേണ്ട ആവശ്യമില്ല എന്നും സൂചിപ്പിക്കുന്നുണ്ട്. സോ താലിബാൻ കൃത്യമായിട്ട് തന്നെ ഇവിടെ ഒരു വലിയൊരു പ്രശ്നം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇത് അഫ്ഗാനിസ്ഥാനിലെ പൊളിറ്റിക്സിനെ മുഴുവനായിട്ട് ബാധിക്കുമെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. ഒരു സിവിൽ വാർ എന്തായാലും അഫ്ഗാനിസ്ഥാനിൽ വൈകാതെ തന്നെ ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ടെന്നാണ് എക്സ്പേർട്സ് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒപ്പീനിയൻ. സോ മുല്ലാ ബർദാറിന് എന്ത് സംഭവിച്ചെന്നൊരു വാർത്ത അവിടെ നിൽക്കുമ്പോഴായിരുന്നു മുല്ലാ ബർദാറിനെ സഡൻലി ഒരു ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ആയിട്ട് പ്രഖ്യാപിക്കുകയും അഫ്ഗാനിസ്ഥാന്റെ ഹയർ പൊസിഷൻ ആയിട്ടുള്ള പ്രൈം മിനിസ്റ്റർ സ്ഥാനം അക്കൂൺ സദയ്ക്ക് നൽകുകയും ചെയ്തത്. സോ അക്കൂൺ സദ എന്ന് പറയുന്നത് താലിബാന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു മൗലവിയാണ്. അതായത് അവരുടെ ഈ റീജിയണൽ ആയിട്ടുള്ള മേഖലയൊക്കെ കൺട്രോൾ ചെയ്തിട്ട് താലിബാനിൽ ഈ ഒരു മതത്തിന്റെ പേരിലുള്ള ഉപദേശം നൽകാനായിട്ട് ഏറ്റവും ഉന്നതമായ പൊസിഷനിൽ ഇരിക്കുന്ന വ്യക്തിയാണ് ഈ ഒരു അക്കൂൺ സദ. സോ അക്കൂൺ സദയുടെ ഇൻവോൾവ്മെന്റും ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിലെ ഗവൺമെന്റിൽ കൃത്യമായിട്ട് കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ട്. സോ ഈ ഒരു അക്കൂൺ സദയ്ക്കും എന്ത് സംഭവിച്ചെന്നുള്ള ഒരു ചോദ്യം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. കാരണം ഇന്ന് താലിബാന്റെ മുഴുവൻ കൺട്രോളും ഹക്കാൻ നെറ്റ്വർക്കിലോട്ടാണ് പോയിരിക്കുന്നത്. സോ ഹക്കാൻ നെറ്റ്വർക്കിലൂടെ താലിബാന്റെ മുഴുവൻ കൺട്രോളും ഇന്ന് സ്വന്തമായിക്കൊണ്ടിരിക്കുന്ന പാകിസ്ഥാനുമാണ്. സോ വലിയൊരു ജിയോ പൊളിറ്റിക്സ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. ആ സമയത്താണ് ഈ ഡ്രഗ്സിന്റെ വലിയൊരു ആക്ടിവിറ്റീസ് ഇന്ത്യൻ ഓഷ്യൻ വഴിയും ഇനി പലതരത്തിൽ മിഡിൽ ഈസ്റ്റിലോട്ടും എത്താൻ പോകുന്നത്. സോ അതിൽ ഇന്ത്യക്കും വലിയൊരു പ്രശ്നം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇന്ത്യ ഫ്രാൻസുമായിട്ട് കൂടുതൽ ശക്തമായിട്ടുള്ള ഇന്തോ പസഫിക്കിലെ സ്ട്രാറ്റജിക്കായിട്ടുള്ള സെക്യൂരിറ്റി ശക്തമാക്കുവാനും മിലിറ്ററി കോഓപ്പറേഷൻ ശക്തമാക്കുവാനായിട്ടും തീരുമാനമെടുത്തത്. ഇന്ത്യയുടെയും ഫ്രാൻസിന്റെയും പ്രസിഡന്റും പ്രൈം മിനിസ്റ്ററും ഒക്കെ ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്. ഇതിനുശേഷം രണ്ടുപേരും ഒരുമിച്ച് തന്നെ ഈ ഒരു ഇന്തോ പസഫിക്കിൽ ശക്തമായ ഒരു കൂട്ടം രൂപീകരിക്കാൻ തയ്യാറാകുന്നതായിട്ട് പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. സോ ഫ്രാൻസിന് കൃത്യമായുള്ള ഒരു ആവശ്യം ഇവിടെ അത്യാവശ്യമായിട്ട് മാറുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല ഇന്ത്യ പോലത്തെ ഒരു ഏഷ്യൻ കൺട്രിയുമായിട്ട് നല്ലൊരു ബന്ധം സ്ഥാപിക്കണം. കാരണം ഇന്ത്യ കോഡുമായിട്ട് ഒരു മ്യൂച്വൽ ബന്ധം സ്ഥാപിക്കുന്ന രാജ്യമാണ്. സോ ഇന്ത്യക്ക് ഫ്രാൻസുമായിട്ടും ബന്ധം ഓൾറെഡി ഉണ്ട്. അത് കൂടുതൽ ശക്തമാക്കിയാൽ ഇൻ കേസ് ഭാവിയിൽ ഇന്ന് ഫ്രാൻസ് ഫേസ് ചെയ്യുന്ന പോലെയുള്ള പ്രശ്നം അമേരിക്കയുടെയോ അല്ലെങ്കിൽ ബാക്കിയുള്ള ഏതെങ്കിലും നാറ്റോ അലയുടെ കയ്യിൽ നിന്ന് ഫ്രാൻസിന് ഫേസ് ചെയ്യേണ്ടി വന്നാൽ അതിനെ അതിജീവിക്കാനായിട്ട് ഫ്രാൻസിന് സാധിക്കും. കാരണം ഇന്ത്യക്ക് അതിനനുസരിച്ചുള്ള മാൻ പവർ ഉണ്ട്. ഒരു ടെക്നിക്കൽ പവർ മാത്രമാണ് ഇന്ത്യ കൂടുതൽ ശക്തമാക്കിയിട്ട് മാറ്റേണ്ടതുള്ളത്. സോ ഫ്രാൻസ് അത് കൃത്യമായിട്ട് അറിയാം എങ്ങനെ ഇന്ത്യ യൂസ് ചെയ്യാമെന്ന് ഫ്രാൻസ് അറിയുന്ന കാര്യം തന്നെയാണ്. സോ ഫ്രാൻസ് ഇന്ത്യയുമായിട്ടുള്ള ബന്ധം ശക്തമാക്കി മാറ്റുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കും. അത് മിഡിൽ ഈസ്റ്റിലും ബാക്കിയുള്ള എല്ലാ മേഖലയും പ്രത്യേകിച്ച് ലാറ്റിൻ അമേരിക്കയിലും പോലും ഒരു ശക്തമായ സാന്നിധ്യം ഇന്ന് ഫ്രാൻസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. സോ ഫ്രാൻസിന്റെ ഈ ഒരു നീക്കത്തിന് ഇന്ത്യ കൂടുതൽ സപ്പോർട്ട് നൽകുമോ എന്ന് നമ്മൾ കണ്ടറിയണം. പക്ഷെ ആ സമയത്ത് തന്നെ ഇന്ത്യക്ക് പ്രശ്നം തീർക്കുവാനായിട്ട് പാകിസ്ഥാനും ചൈനയും സജീവമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യയുടെ LOC അതായത് ലൈൻ ഓഫ് കൺട്രോളിൽ പാകിസ്ഥാൻ ഒക്യുപ്പ് ചെയ്തിരിക്കുന്ന കാശ്മീർ ഭാഗത്ത് ചൈനയുടെ പല മിലിറ്ററി ഓഫീഷ്യൽസും വന്നതായിട്ടും ഇവര് സീക്രട്ടായിട്ട് അവിടെയുള്ള ലോക്കലായിട്ടുള്ള ആൾക്കാരുമായിട്ടും പിന്നെ ഇതിനു മുമ്പ് തീവ്രവാദികളായിട്ട് പ്രവർത്തിച്ച ഒരു പ്രായം ചെന്ന ആൾക്കാരുമായിട്ടെല്ലാം ചർച്ചകൾ നടത്തുന്നുണ്ടെന്നും അവരുടെ കയ്യിൽ നിന്ന് ഈ POK-യിലുള്ള പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കാശ്മീരിന്റെ ടെറൈൻ ആ ഒരു ഭൂപ്രകൃതി എന്താണെന്ന് പഠിക്കുവാൻ ശ്രമിക്കുന്നുണ്ടെന്നും ഇങ്ങനെ പഠനം നടത്തിയിട്ട് മേ ബി ഇന്ത്യക്കെതിരെ ഒരു ടു ഫ്രണ്ട് വാറുള്ള പ്രിപ്പറേഷൻ ആയിരിക്കാമെന്നുള്ള രീതിയിൽ ഒരു ആശങ്ക പ്രകടമാക്കുന്നുണ്ട്. ഇന്ത്യയുടെ ഒഫീഷ്യൽസും ഇതിനെപ്പറ്റി മനസ്സിലാക്കിയിട്ട് ഉടനടി തന്നെ ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തതായിട്ടും ഇന്ന് ടൈംസ് ഓഫ് നൌലൊക്കെ ഒരു വാർത്ത വന്നിട്ടുണ്ട്. സോ ഇന്ത്യ കൃത്യമായി തന്നെ ഒരു ത്രെട്ടായിട്ട് ഇന്ന് പാകിസ്ഥാനെയും ചൈനയും കാണുന്നുണ്ടെന്ന് നമുക്ക് അറിയാൻ സാധിക്കും. കാരണം ഒരിക്കലും പാകിസ്ഥാനെയും ചൈനയും ഒരുമിച്ച് വിശ്വസിക്കാൻ പറ്റില്ല എന്ന് നമുക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. കൃത്യമായിട്ട് അവർ പലതരം പ്രശ്നങ്ങൾ ഇന്ത്യക്കെതിരെ കൊണ്ടുവരുന്നുണ്ട്. ആ സമയത്താണ് പാകിസ്ഥാന് വലിയൊരു തിരിച്ചടി ലഭ്യമായത്. അത് മറ്റൊന്നുമല്ല ഈ അസർബൈജാനും അർമേനിയയും തമ്മിലുള്ള യുദ്ധം ഉണ്ടായപ്പോൾ അതിൽ
അസർബൈജാന് ശക്തമായ ഒരു മുൻതൂക്കം ലഭിച്ചത് ഡ്രോൺ പവർ മൂലമാണ്. സോ ഡ്രോൺസ് ആധുനിക യുദ്ധകാലഘട്ടത്ത് വളരെയധികം നിർണായകമായ സ്വാധീനം ചെലുത്തുമെന്ന് ലോകരാജ്യങ്ങൾ മനസ്സിലാക്കിയപ്പോൾ തന്നെ പലതരത്തിലുള്ള ഡ്രോൺസ് വികസിപ്പിക്കാനായിട്ട് എല്ലാ രാജ്യങ്ങളും ശ്രമം തുടങ്ങി. ആ സമയത്ത് പാകിസ്ഥാൻ തുർക്കിയുടെ കയ്യിൽ നിന്ന് ടെക്നോളജി വാങ്ങിക്കുവാനായിട്ട് ശ്രമിച്ചിരുന്നു. സോ തുർക്കിയുമായിട്ട് പാകിസ്ഥാൻ നല്ലൊരു ബന്ധം സ്ഥാപിച്ചു കഴിഞ്ഞാൽ അത് ചൈനയ്ക്ക് പലതരം തിരിച്ചടിയായിട്ട് മാറിയേക്കാം. അങ്ങനെ വന്നപ്പോൾ ചൈന വേഗം ഞങ്ങളുടെ കയ്യിലുള്ള ലേറ്റസ്റ്റ് വെർഷൻ ആയിട്ടുള്ള അമേരിക്കയുടെ പ്രെഡേറ്റർ ഡ്രോൺസിന്റെ ഒരു എക്സാക്ട് കോപ്പിയൊക്കെ ഉണ്ട്. സോ നിങ്ങൾ അത് എടുത്തു എന്ന് പറഞ്ഞിട്ട് CH4 ഡ്രോൺസ് ചൈന പാകിസ്ഥാൻ നൽകുവാനായിട്ട് തീരുമാനമെടുത്തു. അങ്ങനെ 2021 ജാനുവരി മാസം ഈ ഒരു CH4 ഡ്രോൺസ് പാകിസ്ഥാന് കൈമാറിയിരുന്നു. അതിന്റെ പല ഫുട്ടേജ് ഒക്കെ, സാറ്റലൈറ്റ് ഫുട്ടേജ് ഒക്കെ പുറത്തു വന്നിരുന്നു. പ്രത്യേകിച്ച് പാകിസ്ഥാന്റെ പഞ്ചാബ് ഭാഗത്ത് ഈ ഒരു ഡ്രോൺസ് ഒക്കെ നിർത്തിയിരിക്കുന്നതൊക്കെ ഈ സാറ്റലൈറ്റ് ഇമേജസിൽ നിങ്ങൾക്കിപ്പോൾ കാണുവാൻ സാധിക്കും. സോ ഈ ഒരു ഡ്രോൺസിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടായതായിട്ടും ഇതിൽ ഈ ഇലക്ട്രിക്കൽ ആൻഡ് ഒപ്റ്റിക്കൽ സെൻസേഴ്സ് ഒക്കെ വർക്കിംഗ് ആകുന്നില്ല എന്നും ഇത് റൺ ചെയ്യുന്ന സമയത്ത് വരുന്ന നൈട്രജന്റെ ഒരു സപ്പോർട്ട് ഇല്ലാതാവുന്നുണ്ടെന്നും ഇതിന് പലതരം റഡാർ ഫെയിലിയർ ഉണ്ടെന്നും GPS പൊസിഷൻ ഒന്നും കൃത്യമായിട്ട് കാണിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് വലിയൊരു പ്രശ്നം ഇന്ന് പാകിസ്ഥാന്റെ അകത്ത് ഉടലെടുത്തിട്ടുണ്ട്. ഇതിനെ പറ്റിയിട്ട് ബംഗ്ലാദേശ് ബേസ് ചെയ്തിട്ടുള്ള ഒരു തിങ്ക് ടാങ്ക് ആണ് ഡീറ്റെയിൽ ആയിട്ടുള്ള റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. സോ ചൈന പാകിസ്ഥാൻ നൽകിയിട്ടുള്ള ഡ്രോൺസ് എല്ലാം തന്നെ ഫെയിലിയർ ആണെന്നും അത് വലിയ തോതിൽ ഒരു പ്രശ്നം ഇന്ന് പാകിസ്ഥാന്റെ അകത്ത് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടെന്നും സൂചിപ്പിക്കുന്നുണ്ട്. കാരണം ഈ CH4 ഡ്രോൺസ് ഒക്കെ ഓൾറെഡി പല രാജ്യങ്ങളും റിജക്ട് ചെയ്തിട്ടുള്ളതാണ്. ഇതിനു മുമ്പ് ഇതേ ഒരു CH4 ഡ്രോൺസ് അൾജീരിയ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് അൾജീരിയ ഈ ഒരു ഡ്രോൺസ് ഒക്കെ റിജക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ വേറെയും കൂടുതലധികം കൺട്രീസ്, ലാറ്റിൻ അമേരിക്കയിൽ പല കൺട്രീസും ഇത് വാങ്ങിക്കുവാനായിട്ട് ശ്രമം നടത്തി. ഇവൻ ജോർദാൻ പോലും ഇത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ഫെയിലിയർ ആയപ്പോൾ അവർ തിരികെ കൊടുക്കുവാനും വീണ്ടും അത് യൂസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലോട്ട് മാറുകയും ചെയ്തിട്ടുണ്ട്. സോ വലിയൊരു ഫെയിലിയർ ഇന്ന് ചൈന അവരുടെ ടെക്നോളജി മേഖലയിൽ ഫേസ് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. എന്ത് തന്നെ ചൈന കൂടുതലായിട്ടുള്ള ആയുധങ്ങൾ നിർമ്മിക്കുന്നുണ്ടെന്നും ഞങ്ങൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആ കാര്യം കണ്ടുപിടിച്ചു, ഞങ്ങൾ 60 കണ്ടുപിടിച്ചു എന്നൊക്കെ പറഞ്ഞാലും അവർക്ക് പലതരം തെറ്റുകളും പലതരം മിസ്റ്റേക്സും കൂടുതലായിട്ട് മാറുന്നുണ്ടെന്ന് ഇന്ന് അറിയുവാൻ സാധിക്കുന്നുണ്ട്. ഇത് ചൈനയുടെ ഒരു ഓവറോൾ ആയിട്ടുള്ള ഗ്ലോബൽ അവരുടെ എക്സ്പോർട്ടിനെ തന്നെ ബാധിക്കുമെന്നും കണക്കാക്കുന്നുണ്ട്. സോ ചൈനീസ് ടെക്നോളജി ഓൾറെഡി കോപ്പിയാണെന്നും അത് ലോങ് ലാസ്റ്റിംഗ് അല്ല എന്നൊക്കെ പറഞ്ഞ് വലിയൊരു ആരോപണം ഉയർന്നു വരുമ്പോൾ ഇങ്ങനെ സ്വന്തം ഇരുമ്പ് സഹോദരനായിട്ടുള്ള പാകിസ്ഥാൻ തന്നെ ചൈനയ്ക്ക് പണി കൊടുത്തതായിട്ട് വരുന്ന വാർത്തകളെല്ലാം തന്നെ ചൈനയ്ക്കും പാകിസ്ഥാനും കൂടുതൽ തലവേദന സൃഷ്ടിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സോ പലതരം കാര്യങ്ങൾ ഒളിച്ചിരിപ്പുണ്ട്, പലതരം കണക്ഷൻസ് എല്ലാ വാർത്തകളും കാണുവാൻ സാധിക്കും. ഒരു വാർത്ത നമ്മൾ ഒരു കോളത്ത് കാണുമ്പോൾ അത് പലരും സ്കിപ്പ് ചെയ്യും, ഇതൊക്കെ കണ്ടിട്ട് എന്തിനാണെന്ന്. പക്ഷെ ആ ഒരു വാർത്തയ്ക്ക് പിറകിൽ പലതരം പൊളിറ്റിക്സും പലതരം കണക്ഷൻസും നമുക്ക് ഉണ്ടെന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് കാണുന്ന വാർത്തകളെയും ചുറ്റും നടക്കുന്ന കാര്യത്തെയും മറ്റൊരു ആംഗിളിൽ വീക്ഷിക്കാൻ സാധിക്കും. സോ നിങ്ങളും അത് ട്രൈ ചെയ്യുക, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എല്ലാവർക്കും തോന്നുന്നൊരു കാര്യമാണ്. സോ ദാറ്റ്സ് ഓൾ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഈ ഒരു വീഡിയോ പറ്റിയ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ജയ ഹിന്ദ്.